നമസ്കാരം ചില വാക്കുകൾക്ക് നമ്മുടെ ജീവന്റെ തന്നെ വിലയാണ് മരണക്കിടക്കിയിൽ വെച്ച് ഭർത്താവിന് കൊടുത്ത വാക്ക് നിറവേറ്റാൻ അസാധ്യമെന്ന് തോന്നിയ പലതും സാധ്യമാക്കി ഒടുവിലെത്തിയത് കമ്മീഷൻ ഓഫീസർ പദവിയിൽ മൂന്ന് വർഷം മുൻപ് വീട്ടമ്മയായിരുന്ന ജ്യോതിയാണ് ഇന്ന് സൈനിക യൂണിഫോമിൽ കമ്മീഷൻ ഓഫീസറായത് കശ്മീരിൽ ഭീകരരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച നായക് ദീപകിന്റെ ഭാര്യയാണ് ജ്യോതി ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റ ദീപക് മരണക്കിടക്കയിൽ വെച്ച് തന്റെ ഭാര്യയോട് ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യമായിരുന്നു ഞാൻ ഇല്ലാതെയായാൽ നീ സൈന്യത്തിൽ ചേരണമെന്ന് മൂന്ന് വർഷത്തെ കഠിനാധ്വാനത്തിനൊടുവിൽ ജ്യോതി നൈൻവാൾ ആ വാക്ക് പാലിച്ചു നാല്പത് ദിവസം ആശുപത്രിയിൽ കിടന്ന ദീപക് രണ്ടായിരത്തി പതിനെട്ട് മെയ്യിൽ വിട പറയുന്നത് വരെ വീട് മാത്രമായിരുന്നു തൻ്റെ ലോകമെന്ന് ഡെറാഡൂൺ സ്വദേശിനിയായ ജ്യോതി പറയുന്നു എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഭർത്താവിന് കൊടുത്ത ആ വാക്ക് പാലിക്കണമെന്ന് ഉറപ്പിച്ചു പ്രയാസമേറിയ എഴുത്തുപരീക്ഷയിലും അതിലേറെ കഠിനമായ കായിക പരീക്ഷയിലും മൂന്ന് തവണ ചുവട് പതറി നാലാം തവണ വിജയിച്ചു സ്ത്രീകൾ ജോഗിംഗ് വേഷം ധരിക്കുന്നത് അംഗീകരിക്കാൻ മടിക്കുന്ന നാട്ടിൽ പുലർച്ചെ മൂന്നരയ്ക്കായിരുന്നു പരിശീലനം ഇംഗ്ലീഷ് പഠിക്കാനും മാസങ്ങളാണ് ചെലവഴിച്ചത് മൂന്ന് തലമുറകളായ സൈനിക സേവനം ചെയ്യുന്ന നൈൻവാൾ കുടുംബത്തിൽ നിന്ന് ആദ്യമായി കമ്മീഷൻ ഓഫീസർ ആകുന്നത് ജ്യോതിയാണ് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിലെ പരിശീലന ശേഷമുള്ള പാസിംഗ് ഔട്ട് ചടങ്ങിൽ ജ്യോതി മാത്രമല്ല മക്കൾ ലാവണ്ണി എന്ന പതിനൊന്നുകാരെയും റെയ്നാഷ് എന്ന ഏഴുവയസ്സുകാരനും സൈനിക വേഷമണിഞ്ഞ് എത്തിയിരുന്നു അടിവെച്ചടിവെച്ച് മുന്നേറൂ ഈ ജീവിതം ജന്മനാടിന് സ്വന്തം എന്ന അർത്ഥമുള്ള എന്ന ഗാനം സൈനികർക്കൊപ്പം ഉറക്കെ പാടി ലോകത്തിലെ ഏറ്റവും നല്ല അമ്മയെയാണ് തനിക്ക് ലഭിച്ചത് താനും പഠിച്ച് സൈന്യത്തിൽ ഡോക്ടർ ആകും എന്നാണ് ലാവണിയ പറഞ്ഞത് ലാവണിയുടെ വാക്കുകളിൽ നിറയുന്നത് ആ അച്ഛൻ പകർന്നു നൽകിയ ധീരത തന്നെയാണ്